ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മൾ കവർ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ഒരു മാർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ ചോദിക്കുന്ന എല്ലാ മാർക്കും അടിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഭാഗം മുഴുവനായും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആ മേഖലയിലുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം. നമ്മൾ തുടങ്ങുകയാണ് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എ ആൻഡ് ഡി എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങൾ ചേർക്കുവാനാണെങ്കിലും ഇവ ചേർക്കാതിരിക്കാൻ എവിടെ, അല്ലെങ്കിൽ ഈ ഡി വരാത്തത് എവിടെ എന്ന്, അല്ലെങ്കിൽ എ വരാത്തത് എവിടെ, ആൻ വരാത്തത് എവിടെ എന്നൊരു ചോദ്യം കൂടി ഇവിടെയുണ്ട്. പൊതുവെ പറയുമ്പോൾ നാല് മേഖലകൾ നമ്മൾ ആർട്ടിക്കിൾസിനെ കുറിച്ച് മനസ്സിലാക്കണം. ഒന്ന്, എ എവിടെ ചേർക്കണം, ആൻ എവിടെ ചേർക്കണം, ദി എവിടെ ചേർക്കണം, ഇവയൊന്നും ചേർക്കാൻ പാടില്ലാത്തത് എവിടെ, അതായത് നോ ആർട്ടിക്കിൾ എവിടെ. ഈ ഭാഗമാണ്, നമ്മൾ നാല് ഭാഗങ്ങളാണ് ഈ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ല, നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം എന്നൊരു പരീക്ഷണത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിലൂടെയാണ് നമ്മുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കുന്നത്. ഇതാ നോക്കൂ. ഷീ മാരീഡ് ഡാഷ് യൂറോപ്യൻ. എ യൂറോപ്യൻ ആണോ, ആൻ യൂറോപ്യൻ ആണോ, ദി യൂറോപ്യൻ ആണോ? രണ്ട്, ഡാഷ് യൂറോപ്യൻ ഷി മാരീഡ് ഈസ് എ ഡോക്ടർ. എ യൂറോപ്യൻ ആണോ, ആൻ യൂറോപ്യൻ ആണോ, ദി യൂറോപ്യൻ ആണോ, അതോ നോ ആർട്ടിക്കിൾ ആണോ ഇവിടെ? മൂന്ന്, ഡാഷ് ചീഫ് മിനിസ്റ്റർ ഹാസ് വിസിറ്റഡ് ദി ഏരിയ. എ ചീഫ് മിനിസ്റ്റർ ആണോ, ആൻ ചീഫ് മിനിസ്റ്റർ ആണോ, ദി ചീഫ് മിനിസ്റ്റർ ആണോ, അതോ നോ ആർട്ടിക്കിൾ ആണോ? നാല്, ഡാഷ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഹാസ് വിസിറ്റഡ് ദി ഏരിയ. നോ ആർട്ടിക്കിൾ ആണോ, ദി ആണോ, എ ആണോ, ആൻ ആണോ? അഞ്ച്, ഡാഷ് ലിറ്റിൽ വാട്ടർ ഐ സേവ്ഡ് വാസ് ലിക്ഡ് ബൈ ദ കാറ്റ്. എ ലിറ്റിൽ വാട്ടർ ആണോ, ദി ലിറ്റിൽ വാട്ടർ ആണോ, വെറും ലിറ്റിൽ വാട്ടർ ആണോ, വെരി ലിറ്റിൽ വാട്ടർ ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമോ, ഒന്ന് ഊഹിച്ചെടുക്കാമോ? ഒന്ന്, എ ആണോ, ആനാണോ, ദി ആണോ, നോ ആർട്ടിക്കിൾ ആണോ. രണ്ട്, ഊഹിച്ചു. മൂന്ന്, നാല്, അഞ്ച്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇതിൻ്റെ ഉത്തരം നമ്മൾ അവസാനം പറയും. അതിനു മുമ്പ് നമുക്ക് എന്താണ് എ എ എന്നുള്ളതൊന്ന് പരിശോധിച്ചു. ഒരു എന്നർത്ഥം വരുന്ന കൗണ്ടബിൾ, അതായത് എണ്ണാൻ പറ്റുന്ന ഏകവചന നാമത്തിൻ്റെ മുമ്പിലോ ആ നാമത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾക്ക് മുമ്പിലോ ചേർക്കുന്ന ഒരു പദമാണ് എ. അതിന് നമ്മൾ ആർട്ടിക്കിൾ എന്ന് വിളിക്കുന്നു. ഇത് ഡിറ്റർമിനേഴ്സിൻ്റെ കുടുംബത്തിലുള്ള ഒരാളാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അജക്റ്റീവിൻ്റെ ധർമ്മമാണെന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ എയുടെ അർത്ഥം ഒരു, ആൻഡ് അർത്ഥവും എന്ത് തന്നെയാണ്, ഒരു എന്ന് തന്നെയാണ്. ഇതും ഏകവചനമായ നാമത്തിൻ്റെ കൗണ്ടബിൾ നൗണിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളുടെ കൂടെ മാത്രമേ ചേരൂ എന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, ദി അവിടെ നിൽക്കട്ടെ. അപ്പോൾ എയും ആനും സ്വാഭാവികമായിട്ടും ഒരേ അർത്ഥമാണെങ്കിലും രണ്ടുപയോഗമാണ്. എങ്ങനെ മനസ്സിലാക്കാം? അവിടെയാണ് നമ്മൾ വവൽ കോൺസനൻ്റ് സൗണ്ടുകളെ ആശ്രയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ആരംഭിക്കുമ്പോൾ അതിൻ്റെ ശബ്ദം കായിക്ക കായിക്ക ഞാ, ചായിച്ച ചായിച്ച ഞാ, ടായിട്ടടായിട്ടണാ, തായിത്തതായിത്തത, പായ്പ പായ്പമാ, യരല്ലവ ശശ സഹ ലര. ഈ അങ്ങനെയാണെങ്കിൽ ആ ശബ്ദത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസനൻ്റ് അഥവാ എന്താണ് വ്യഞ്ജനാക്ഷരം എന്ന്. അങ്ങനെ വ്യഞ്ജനാക്ഷരമാണ് അല്ലെങ്കിൽ വ്യഞ്ജന സ്വരമാണ് നമ്മൾക്ക്, വ്യഞ്ജനാക്ഷരമല്ല, വ്യഞ്ജന സ്വരമാണ് ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്നെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ചേർക്കാം എ. ഉദാഹരണത്തിന് ബോയ്, ബോയ്, പ ഇപ്പ ബാ, ബാ 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 ബി ബി ബു ബോ ബോ അ ബോയ്. കണ്ടോ, നമ്മൾ എ ബോയ് എന്നേ പറയും. അത് കായികയിൽ കിടക്കുന്ന, അപ്പോൾ നമ്മൾ ഇപ്പോൾ തെറ്റാതിരിക്കാൻ എന്ത് ചെയ്യണം? ഏയാണോ ആനാണോ എന്ന് സംശയം വരുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതൊന്ന് എഴുതി നോക്കണം. അപ്പം നമുക്ക് തെറ്റില്ല. ഇതാ നോക്കൂ, അടുത്തത് അ ഇ ഇ, അതായത് വോവൽ സൗണ്ട് ആണ് എങ്കിൽ നമ്മൾ ആൻ ചേർക്കണം. ഉദാഹരണത്തിന് എം എൽ എ, ഇതാ ഒന്ന് കാണിച്ചുതരാം. എം എൽ എ, നമ്മൾ ഈ മലയാളത്തിൽ ഇത് എഴുതി വരുമ്പോൾ എം എൽ എ എന്നാണ്. ഈ എ എന്ന് പറയുന്നത് ആയിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ ആൻ എം എൽ എ എന്നേ പറയാൻ പറ്റും. പക്ഷെ മാംഗോ,
മാംഗോ എന്ന് നമ്മൾ എഴുതുമ്പോൾ അത് മായാണ് വരുന്നത്. ഈ മാ കായ്ക്കയിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഏ മാംഗോ എന്നേ പറയാൻ പറ്റും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, സിമ്പിളായൊരു വ്യത്യാസം. അപ്പോൾ നമ്മൾ മനസ്സിൽ ആലോചിക്കുക, കായ്ക്കയിൽ ആ അത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ അതോ ആയിയിൽ എഴുതാൻ പറ്റുമോ. ആയിയിലാണെങ്കിൽ ആൻ ചേർക്കണം, ഒരു എന്നർത്ഥം മതി, ഏകവചനത്തിൻ്റെ കൂടെ മാത്രമാണ് കേട്ടോ. ആ കായ്ക്കയിലാണെങ്കിൽ ഏ ചേർക്കണം, അത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷേ ഈ ദീ എവിടെയാണ് ചേർക്കുന്നത്? അപ്പോൾ നമ്മൾ വേറൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ പലരും എന്നോട് പറയാറുണ്ട്, എന്താണ് ഇതിൻ്റെ ഏ ഇയറാണോ ആൻ ഇയറാണോ? ഇതിൻ്റെ ഉച്ചാരണമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ, ഇയർ എന്നാണ് ഇയർ, നമ്മൾ ഈ ഇലയുടെ ഈ അല്ല, ആ ഇലയുടെ ഈ അല്ല, മറിച്ച് യാ കഴിഞ്ഞു വള്ളിയ ഇയർ. അതുകൊണ്ട് എന്താണ് ഏ ഇയറാണ് ഇവിടെ ശരി? യെല്ലോ. ആ ഏ യെല്ലോ ഷട്ടാണ് ശരി, ഏ യെല്ലോ ഷട്ട്. അവിടെ ഇങ്ങനെയാണ് അത്, അല്ലെങ്കിൽ യാ മാത്രമേ അവിടെ ശബ്ദമായി വരുന്നുള്ളൂ. അത് എന്താണ്, കോൺസനൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എന്താ ചേർക്കാൻ പറ്റുന്നത്? ഏ യെല്ലോ ഷട്ടെന്നേ പറയാൻ പറ്റൂ. ഇതാ നോക്കൂ, വേറൊരു വാക്ക് നോക്കൂ. ഇത് റാം എന്ന് പറയുന്ന, റാം എന്ന് പറയുന്ന ഒരു ജീവിയുടെ, ആ നിങ്ങൾ കണ്ടാണ് നമ്മുടെ മാൻ്റെ വർഗത്തിലുള്ളതാണ്, അതിൻ്റെ ഭാര്യയുടെ പേരാ, സ്ത്രീലിംഗം. അപ്പോൾ എന്ന് പറയാൻ നേരത്ത്, പക്ഷേ ഇതിൻ്റെ ഉച്ചാരണം യു എന്നാണ്. ഈ യു എന്ന് പറയുമ്പോൾ ഏ യു എന്നേ പറയും. നമ്മൾ ഏ ഇ അയ്യോ യു തല്ലി പഠിച്ചു, ആ കാണാ പഠിച്ചു എന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ശബ്ദത്തെ ആശ്രയിച്ചാണ് ഏയും ആനും ചേർക്കേണ്ടത്. സ്വഭാവമായിട്ട് ഓർത്തിരിക്കുക, ഏ യു, ഏ യെല്ലോ ഷട്ട്, ഏ ഇയർ, ഏ ആൻ എം എൽ എ ആണ്. അതുപോലെയാണ് നമ്മൾ എന്താണ് യൂണിവേഴ്സിറ്റി എന്നിടുന്നു, യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉച്ചാരണം യ യു ആണ്, അതുകൊണ്ട് ഏ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അങ്കിൾ എന്ന് പറയുമ്പോൾ അങ്കിളാണ്, ഏ അങ്കിൾ എന്ന് നമുക്ക് പറയാം. കാര്യം എന്താണ്, ആ എന്നാണ് ഉച്ചാരണം പറയുന്നത്, ആനങ്കിൾ. പക്ഷെ യൂണിവേഴ്സിറ്റി ഏ അങ്കിളാണ്, കാര്യം യു എന്നാണ്, കായ്ക്കയിലാണ്. ഇത് ആയിലെയാണ്, അതാണ് ആനങ്കിൾ എന്ന് വന്നത്, അല്ല ഞാൻ പറഞ്ഞ ആനങ്കിൾ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏയു ആനും നമ്മൾ കുഴപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യണം. പക്ഷെ മലയാളികളായ നമുക്ക് കായ്ക്കായിട്ടൊക്കെ അറിയാമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതറിയാമെങ്കിൽ നമുക്ക് ഈ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ദി എന്ന് പറയുന്ന ആൾ ചേർക്കുന്ന സ്ഥലം ഏതാണ്? ഇതാണ് നമ്മൾ കൂടുതൽ കുഴപ്പിക്കുന്ന സംഗതി. ഈ ദിയുടെ അർത്ഥം എന്താണ്? ഈ ദി എന്നും ദാ എന്നും ദ് എന്നും ഉച്ചരിക്കുന്ന ഈ സംഗതിക്ക് സത്യത്തിൽ അർത്ഥമൊന്നും മലയാളത്തിൽ കൊടുക്കാനില്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് എങ്കിൽ കൂടിയും വ്യക്തമായൊരു അർത്ഥം നമുക്ക് ഇത് പറയാൻ പറ്റില്ല. മറിച്ച് ഇതിൻ്റെ ഉപയോഗത്തിലൂടെ ആ സെൻറ്റൻസിന് അർത്ഥ വ്യത്യാസങ്ങളാണ് ലഭിക്കുന്നത്. റെഡി അല്ലേ? ഇതാ നോക്കൂ, ഞാൻ പറയുകയാണ്, ഐ ഹാവ് ലഞ്ച് അറ്റ് 1 o'clock. ഐ ഹാവ് ലഞ്ച് അറ്റ് 1 o'clock. ലഞ്ചിന് മുമ്പിൽ ഞാനൊന്നും ചേർത്തില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഐ ഹാവ് ദ ലഞ്ച് അറ്റ് 1 o'clock. ദെൻ ലഞ്ച് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അർത്ഥവ്യത്യാസമുണ്ടായി. അതൊരു പാർട്ടിയിൽ നിന്നോ വിശിഷ്ടമായതോ സ്പെഷ്യലായോ ഒരു ലഞ്ചാണ് അത് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ചേർക്കുമ്പോൾ ഒരർത്ഥം, ചേർത്തില്ലേൽ സാധാരണ ലഞ്ചെന്ന് വേറൊരർത്ഥവും കിട്ടും. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. അത്രയധികം പ്രാധാന്യമുള്ള ഒരാളാണ് നമ്മളിവിടെ ചേർക്കുന്ന ദി എന്ന് പറയുന്ന ഒരാൾ. എവിടെ ചേർക്കാം? നമ്മൾ ഏ യുവാനും ചേർത്തപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഏകവചനത്തിൻ്റെ മുമ്പിൽ മാത്രമേ ചേർക്കാവുള്ളൂ, കൗണ്ടബിളായിരിക്കണം. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ സ്വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുടങ്ങുമ്പോൾ അത് വ്യഞ്ജന സ്വരമാണെങ്കിൽ ഏയും, അത് വൗൽ സ്വരമാണെങ്കിൽ അത് ആനും ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ദീ എന്ന് പറയട്ടെ, നമുക്ക് എണ്ണാൻ പറ്റുന്ന നാമത്തിൻ്റെ കൂടെ ചേർക്കാം, എണ്ണാൻ പറ്റാത്ത നാമത്തിൻ്റെ കൂടെയും ചേർക്കാം. കൗണ്ടബിൾ നൗൺസ് ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ, വിത്ത് ബോത്ത് ദീസ് നൗൺസ് വി ക്യാൻ യൂസ് ദീ. രണ്ട്, സിംഗുലറിൻ്റെ കൂടെ ചേർക്കാം, പ്ലൂറലിൻ്റെ കൂടെ ചേർക്കാം. മൂന്ന്, കണ്ടോ, സിംഗുലറിൻ്റെ കൂടെയും ചേർക്കാം, പ്ലൂറലിൻ്റെ കൂടെയും ചേർക്കാം, കൗണ്ടബിളിൻ്റെ കൂടെയും ചേർക്കാം, അൺകൗണ്ടബിളിൻ്റെ കൂടെയും ചേർക്കാം. മൂന്ന്, ഇതിൻ്റെ മുമ്പിൽ ഒരു പിന്നെ
ക്വാളിഫൈ ചെയ്യുന്ന ഏതെങ്കിലും പദങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിലും നമുക്ക് ചേർക്കാം. അത്രയധികം പ്രശ്നക്കാരനാണ് ഇവൻ. ഇവന് വലിയ വലിയ പ്രാധാന്യമുള്ളൊരു പുള്ളിയാണ് ഈ ദി എന്ന് പറയുന്ന കലപ്പ. അത്രയധികം പ്രാധാന്യമുണ്ട് ദിക്ക്, ദി ചേർക്കുമ്പോൾ. അപ്പോൾ എവിടെയൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് ഒന്ന് പഠിക്കാം. ആദ്യം നമ്മൾ പറയും ദി ചേർക്കുമ്പോൾ എടുത്തു പറഞ്ഞാൽ നമ്മൾ ദി ചേർക്കും. ദി ഈസ് യൂസ്ഡ് വെനെവർ വി ഗീവ് എ സ്ട്രെസ് ടു എ നൗൺ, സിംഗുലർ പ്ലൂറൽ, ദാറ്റ് ഡിപ്പെൻഡ്സ്. അത് പ്രശ്നമേ അല്ല ആക്ച്വലി. നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദി ചേർക്കണം, ദാറ്റ്സ് ഓൾ. വേറെ പ്രശ്നമൊന്നുമില്ല. എടുത്ത് പറഞ്ഞാൽ ദാ നോക്കൂ, ദ യൂറോപ്യൻ ഷീ മാരീഡ് ഈസ് എ ഡോക്ടർ. ഇവിടെ നമ്മൾ ഏ യൂറോപ്യൻ എന്ന് ചേർക്കാൻ പാടില്ല രണ്ടാമത്തതിൽ. കാര്യം എന്താണ്? ഞാൻ എടുത്തു പറഞ്ഞു ദ യൂറോപ്യൻ ഷീ മാരീഡ് ഈസ് എ ഡോക്ടർ. അവിടെയാണ് എടുത്ത് പറഞ്ഞാൽ ദി ചേർക്കണം. ആ ഒരു അർത്ഥ തലത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ എടുത്ത് പറയുന്നത് അവിടെയൊക്കെ നമുക്ക് ദി ചേർക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ദി ചേർക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് ദ ഗോൾഡ് ഐ ബോട്ട് ഫ്രം അലുക്കാസ് വാസ് വെരി കോസ്റ്റ്ലി. ഞാൻ അലുക്കാസിൽ നിന്ന് വാങ്ങിച്ച സ്വർണം വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഇവിടെ ദി ഗോൾഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? അലുക്കാസിലെ ആ സ്വർണം കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞത് ഞാൻ എടുത്തു പറഞ്ഞു. അലുക്കാസിലെ സ്വർണമെന്ന് എടുത്തു പറഞ്ഞു, കോസ്റ്റ്ലിയായ ആ സ്വർണമെന്ന് എടുത്തു പറഞ്ഞു. അങ്ങനെ എടുത്തു പറഞ്ഞാൽ നമുക്ക് ദി ചേർക്കണം. സത്യത്തിൽ ഗോൾഡിന് മുമ്പിൽ നമ്മൾക്ക് എന്ത് ചേർക്കാൻ പാടില്ല, ദി ചേർക്കണം. ഗോൾഡ് ഈസ് എ പ്രിഷ്യസ് മെറ്റൽ എന്നേ പറയാൻ പറ്റൂ. ദി ഗോൾഡ് ഈസ് എ പ്രിഷ്യസ് മെറ്റൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലോഹങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചേർക്കാൻ പാടില്ല, ദി ചേർക്കാൻ പാടില്ല. പക്ഷേ എടുത്തു പറഞ്ഞാൽ ചേർക്കണം. നമ്മൾ ലഞ്ച്, സപ്പർ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇവയുടെ മുമ്പിൽ ദി ചേർക്കാൻ പാടില്ല. പക്ഷെ സ്പെഷ്യൽ ആണെങ്കിൽ ദി ചേർത്തേ പറയാവൂ. നമ്മൾ ഗെയിംസിൻ്റെ മുമ്പിൽ ദി ചേർക്കാൻ പാടില്ല. ക്രിക്കറ്റ്, ഫുട്ബോൾ അല്ലെ ക്യാരംസ്, ദി ചേർക്കാൻ പാടില്ല. ടെന്നീസ്, പക്ഷേ ആ മാച്ചിനെ എടുത്തു പറഞ്ഞാൽ ദ ക്രിക്കറ്റ് മാച്ച് ഐ വാച്ച് യെസ്റ്റർഡേ വാസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ദി ക്രിക്കറ്റ് മാച്ച് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. എടുത്തു പറഞ്ഞാൽ നമ്മൾ ചേർക്കണം. പറഞ്ഞു മിസ്സലേ, നമ്മൾ എടുത്തു പറയുകയാണ്. ദാ നോക്കൂ, അതുപോലെ ഗ്രഹങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ദി ചേർക്കണം. എടുത്തു പറയുകയാണെന്ന് മാത്രമല്ല, ആ ഗ്രഹങ്ങൾ യുണീക്കാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൻ്റെ മുമ്പിൽ ദി എർത്ത് എന്നേ പറയാവൂ, ദ മാർസ് എന്നേ പറയാവൂ. പക്ഷേ ദേവീദേവന്മാരുടെ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ജൂപ്പിറ്റർ, നെപ്റ്റ്യൂൺ, അതുമല്ലെങ്കിൽ വീനസ്, അതൊക്കെ ഗ്രീക്ക് പുരാണങ്ങളിലെ ദേവീദേവന്മാരുടെ പേരായകയാൽ നമുക്ക് എന്ത് ചേർക്കാൻ പാടില്ല, ദി ചേർക്കാൻ പാടില്ല. ദി വീനസ് എന്ന് പറയാൻ പാടില്ല. ദ സൺ, ദ മൂൺ, ഒക്കെ ഒക്കെ അങ്ങനെയൊക്കെ പറയണം. ഭൂമിയിലെ എല്ലാവിധ ബോർഡർ ബോഡീസിനും നമുക്ക് ദി ചേർക്കാം. ദി അറേബ്യൻ സീ, ദി ഇന്ത്യൻ ഓഷ്യൻ, ദി പസഫിക് ഓഷ്യൻ, പർവ്വത നിരകളുടെ പേരിന് മുമ്പിൽ ദി ചേർക്കണം. ദി ആൽപ്സ്, ദി ഹിമാലയാസ്, പക്ഷേ മൗണ്ടൻ പീക്കുകളുടെ പേരിന് മുമ്പിൽ ദി ചേർക്കേണ്ട. ദി എവറസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എവറസ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതുപോലെ നമുക്ക് പിന്നെ മരുഭൂമികളുടെ പേരിൻ്റെ മുമ്പിൽ ദി ചേർക്കണം. ദി ഡെസേർട്ട്, അതേതാണ്? ദി സഹാര, ദ താർ. അതുപോലെ നമുക്ക് നമ്മുടെ കടലിടുക്കുകളുടെ ദി പാക് സ്ട്രേറ്റ്, അതുപോലെ കനാലുകളുടെ ദ പനാമ കനാൽ, കപ്പലിൻ്റെ പേര്, ട്രെയിനിൻ്റെ പേര്, ദി വി എൻ എസ് വിക്രാന്ത്, ദി നേത്രാവതി എക്സ്പ്രസ്, ദി ചേർക്കണം. താഴ്വാരങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ ദ സൈലൻറ്റ് വാലി, ദി ചേർക്കണം. പത്രങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ ദി ഹിന്ദു, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ദി ചേർക്കണം. സ്ഥാനമാനങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ ദ പ്രസിഡൻറ്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദി ചീഫ് മിനിസ്റ്റർ. ഞാൻ നോക്കൂ, ദി ചീഫ് മിനിസ്റ്റർ ഹാസ് വിസിറ്റഡ് ദി ഏരിയ, മൂന്നാം. ദ ചീഫ് മിനിസ്റ്റർ ഹാസ് വിസിറ്റഡ് ദി ഏരിയ, ഇവിടെ ദി ചേർക്കണം. ആ സ്ഥാനമാനങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ദി ചേർക്കണം. പക്ഷേ ആ സ്ഥാനമാനങ്ങളുടെ പേരിൻ്റെ കൂടെ ആ വ്യക്തിയുടെ പേര് കൂടി അടങ്ങിയാൽ ദി ചേർക്കാൻ പാടില്ല. പിണറായി വിജയൻ അദ്ദേഹം എന്ന് പറയുന്ന നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ്. അതുകൊണ്ട് ദി ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഹാസ് വിസിറ്റഡ് ദി ഏരിയ എന്നുള്ളത് തെറ്റാണ്. ഇവിടെ നോ ആർട്ടിക്കിളാണ് എന്ന് പറഞ്ഞാൽ ദി ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്നിവിടെ പറയാൻ പാടില്ല, നോ ആർട്ടിക്കിളാണ്. ഇവിടെ എന്ത് ചേർക്കണം നമ്മൾ? ദി ചേർക്കാം. ഇവിടെ യൂറോപ്യൻ ഷീ മാരീഡ് എടുത്തു പറഞ്ഞു, അതുകൊണ്ട് ദി ചേർക്കണം. ഇവിടെ ഏ യൂറോപ്യൻ എന്ന് ചേർക്കാവുള്ളൂ. കാര്യം യു കൈക്കലാണ്.
അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നോക്കൂ, അതുകൊണ്ട് ഇവിടെ നമ്മൾ നോ ആർട്ടിക്കിളാണ്, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഹാസ് വിസിറ്റഡ് ദി ഏരിയ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ലിറ്റിൽ വാട്ടർ ഐ സേവ്ഡ് വാസ് ലിക്ഡ് ബൈ ദി ക്യാറ്റ് എന്ന് പറയും, എടുത്തു പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ ലിറ്റിൽ വാട്ടർ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ ശരി. എ ലിറ്റിൽ വാട്ടർ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ എടുത്തു പറഞ്ഞാൽ ദി ചേർക്കണം, അല്ലാതെ ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ എയോ ആനോ ഒക്കെ ചേർക്കണം. എയോ ആനും എവിടെയാണ് ചേർക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും എന്ന് ഞാൻ പറയാം. ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, ആൻ എം എൽ എ, ആൻ എസ് എസ് ഐ യൂണിറ്റ്, ആ അതാണ് ഇവിടെ എസ് എസ് എന്ന് നമ്മൾ എഴുതുമ്പോൾ ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറയും, എസ് എസ് ഐ യൂണിറ്റ് എന്നാണ് പറയുന്നത്. അത് ആനാണ്, ആൻ എഫ് ലെറ്റർ എന്നേ പറയാവൂ അല്ലേ. ഞാൻ നോക്കൂ, അതുപോലെ നമ്മൾ കളിപ്പിക്കുന്ന ആനവർ എന്നേ പറയും, എച്ച് സൈലൻ്റ്. ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണറബിൾ ഗസ്റ്റ്, ആൻ എയർ, എച്ച് ഇ ഐ ആർ, അനന്തരവകാശി എന്നുള്ള എയറിൻ്റെ മുമ്പിൽ ആൻ എയർ എന്നേ പറയാവൂ, എച്ച് ഇ ഐ ആർ. ഇത് എയർ എന്നാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് ആൻ എയറാണ് ശരി. പിടിയിട്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊന്ന് അടിപൊളിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വന്നാൽ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ചെയ്ത ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. റെഡി അല്ലേ? എന്താ നോക്കൂ, ഷീ മാരീഡ് എ യൂറോപ്യൻ, കറക്റ്റ്. പക്ഷേ ആ യൂറോപ്യൻ ആണെങ്കിലും അദ്ദേഹത്തെ എടുത്തു പറഞ്ഞപ്പോൾ, നമ്മൾ ഒരു ഡോക്ടറാണ് എന്ന് എടുത്തു പറഞ്ഞപ്പോൾ, ദ യൂറോപ്യൻ ഷി മാരീഡ് ഈസ് എ ഡോക്ടർ എന്നായി, കണ്ടോ. അതുപോലെ ചീഫ് മിനിസ്റ്റർ ഹാസ് വിസിറ്റഡ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം കെടുത്തപ്പോൾ ദി ചീഫ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ഹാസ് വിസിറ്റഡ് ദി ഏരിയ എന്ന് പറയുമ്പോൾ, ഇവിടെ അദ്ദേഹത്തിൻ്റെ എന്താണ് പേര് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നോ ആർട്ടിക്കിൾ. Dash a little water I saved was licked by the cat എന്ന് പറയുമ്പോൾ, ഇവിടെ ആ പൂച്ച നക്കിയ വെള്ളം എന്ന് പറയുമ്പോൾ എടുത്തു പറയുകയാണ്, അതുകൊണ്ട് ദി ലിറ്റിൽ വാട്ടറാണ് ശരി. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നിസാര പുള്ളികളല്ല, ഭയങ്കര പുള്ളികളാണ്. ശരിക്ക് പഠിക്കുക, തീർച്ചയായിട്ടും നന്മകൾ നേരുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ കാണും. ബൈ ബൈ, സീ യു ദെൻ.